ഇന്ന് 75 ഹാർഡ് ചലഞ്ചിൻ്റെ 40-ാം ദിവസം രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ എന്തിനാണ് സർക്കാരിനെതിരെ കേരള ഹൈക്കോടതിയിലെ കേസ് ഫയൽ ചെയ്തത് എന്ന് പറയാം. ഇന്ന് പാർട്ട് 1, അതായത് ആദ്യ ഭാഗം. എൻ്റെ വനത്തിലെ വീട് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് താലൂക്കിൽ കൊമ്പനാട് വില്ലേജിൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ കുർബാനപ്പാറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ട് അവസാനിക്കുന്ന അവസാന സ്റ്റോപ്പിൽ നിന്ന് വനത്തിലേക്ക് 900 മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് എൻ്റെ വീട്. എൻ്റെ അപ്പൻ 2005 എൻ്റെ 14-ാം വയസ്സിൽ വാങ്ങിയതാണ് ഈ ഭൂമി. വനത്തിനുള്ളിൽ ഒരു മുട്ടയുടെ ആകൃതിയിൽ, അതായത് ഓവൽ ഷേപ്പിൽ, 20-ഓളം കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായി ഏകദേശം ഏറിപ്പോയി കഴിഞ്ഞാൽ 10 ഏക്കറോളം ഭൂമിയിൽ അടുത്തടുത്ത് താമസിച്ചു വരുന്ന ഈ പ്രദേശത്തെ കുർബാനപ്പാറ എന്നാണ് വിളിക്കുന്നത്. നാളിതുവരെ ചെന്നായ, കുറുക്കൻ, വിഷപ്പാമ്പുകൾ, മലമ്പാമ്പ് തുടങ്ങിയ വന്യമൃഗങ്ങളും ഒളിച്ചിരുന്ന് പേടിപ്പിക്കുന്ന, പെൺകുട്ടികൾക്കിടെ മാനത്തിന് വില പറയാൻ വെല്ലുവിളിക്കുന്ന, മദ്യപിച്ചെത്തുന്ന മനുഷ്യരും ശല്യം ചെയ്തപ്പോൾ ഈ ജീവിത സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത് ഗതികേടായി കണ്ട് ഒറ്റക്കെട്ടായി എല്ലാ പ്രതിബന്ധങ്ങളെയും എതിർത്തവരാണ് ഇവിടുത്തെ ജനങ്ങൾ. എറണാകുളത്തിൻ്റെ ഒറ്റ നടുക്ക് ഭൂമി മേടിച്ച് ജീവിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അനുയോജ്യമായ ജീവിത സാഹചര്യങ്ങളായിരുന്നു ഞങ്ങളുടേത് എങ്കിൽ, ഞങ്ങൾ ആരും ജീവൻ പണയം വെച്ച് ഈ കൊടുങ്കാട്ടിൽ ജീവിക്കില്ലായിരുന്നല്ലോ. 2018 മുതലാണ് ഇവിടെ ആനശല്യം രൂക്ഷമാകുന്നത്. പലപ്പോഴുള്ള ആനയുടെ ഉപദ്രവങ്ങളും കൃഷി നശീകരണങ്ങളും ഞങ്ങൾ സഹിച്ചു വന്നതാണ്. അപ്പോഴാണ് എൻ്റെ മാതാശ്രീ ശ്രീമതി മോളി ഡേവിസിനെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ച് കൊല്ലാനായിട്ട് തുടങ്ങിയത്. മാതാശ്രീ അന്ന് ഒരു കല്ലിൽ തട്ടി വീണതുകൊണ്ട് ആനയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള അടി മാതാശ്രീയുടെ മേത്ത് കൊള്ളാതെ പോയി. എൻ്റെ അമ്മ മോളി ഡേവിസ് ഒരു ക്യാൻസർ ബാധിതയാണ്. ക്യാൻസർ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ആന ഉപദ്രവിച്ച് മാതാശ്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ കിട്ടില്ല. അതൊരു പക്ഷേ എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമായേക്കാം. ആനശല്യം രൂക്ഷമായപ്പോൾ ഞങ്ങളുടെ ഭൂമി വനംവകുപ്പിന് കൈമാറാനായിട്ട് തയ്യാറായി. പകരം സർക്കാർ നഷ്ടപരിഹാരം തരണം. റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, RKDP എന്നാണ് ഭൂമി കൈമാറുന്ന പദ്ധതിയുടെ പേര്. വനംവകുപ്പ് ഭൂമി ഏറ്റെടുക്കാൻ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് WPC, അതായത് റിട്ട് പെറ്റീഷൻ സിവിൽ കേസ്, പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഞാനിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ ലാസ്റ്റ് തവണ പറയുന്നതാണ്. നമ്മൾ സ്ഥിരം ആനയനം കാണുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്ന് ആന പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഇത്. 2-3 പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെയാണ് ആനയനം കണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വഴി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് റൈറ്റ് സൈഡിലേക്ക്, ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലേ. ആ റൈറ്റ് ലെഫ്റ്റ് രണ്ട് വഴിക്കെ കൂടെ പോയാലും എൻ്റെ വീട്ടിലേക്ക് എത്താം. ഞാൻ തിരിച്ച് ഈ വഴിക്കെ കൂടെ വരാം. നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങോട്ടേക്ക്. ഈ വഴിക്ക് പോകുമ്പോഴാണ് സ്വതവേ ഞാൻ ഈ വഴിക്കെ കൂടെയാണ് പോകുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ ഉള്ള വ്യൂസ് കാണിച്ചു തരാം എൻ്റെ വീട്. വഴി ഇങ്ങനെ കുറേ വന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ട്രാൻസ്ഫോമറാണ്, ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്ഫോമർ. പിന്നീട് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഒരു പുലയ വിഭാഗത്തിൻ്റെ ഒരു ചെറിയ അമ്പലം. പിന്നെ സൂക്ഷിച്ച് നോക്കിയത് അവിടെ ആ കാണുന്നത് വേലാഞ്ചേട്ടൻ്റെ വീട്. ഇത് രണ്ടാമത്തെ വീട്. ഈ വീട് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ടേക്ക് പോകണം നമ്മുടെ വീട്ടിലേക്ക്. വീണ്ടും നേരെ വന്നതിന് ശേഷം, ഇവിടുന്ന് വന്നതിന് ശേഷം പയ്യൊന്ന് തിരിയണം. ഇതാ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ വനത്തിലെ വീട്. അതായത് വനത്തിനുള്ളിൽ 900 മീറ്റർ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ബസ് ഇറങ്ങി 900 മീറ്റർ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ വീട്. 1 കിലോമീറ്റർ തികച്ചില്ല കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് മൂന്നാമത്തെ വീട്. ഇതെൻ്റെ വീടാന്നുള്ളതിന് എന്തെങ്കിലും ശംശയമുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പൂച്ചി. ആ പറഞ്ഞു കൊടുക്കാം പൂച്ചി. അതിനുശേഷം ഒരു വീടും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മുടെ വനത്തിലെ വീട്. നമ്മുടെ മുറ്റത്തേക്കൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് വേറൊരു വീട് കാണുന്നത്. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലോക്കുട്ടിച്ചേട്ടൻ്റെ വീട്. പക്ഷേ ഈ വീട് എല്ലോക്കുട്ടിച്ചേട്ടൻ 50,000 രൂപയ്ക്ക് ഒരു ആ കുറച്ച് ആളുകൾക്ക് വിറ്റു. സോ ഇതാണ് എല്ലോക്കുട്ടിച്ചേട്ടൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആദ്യത്തെ വീട്. പണ്ട് ഇവിടെ ഒരു ചെട്ടക്കുടിലായിരുന്നു. അതിനുശേഷം ഇത്
എല്ലാകുട്ടി ചേട്ടൻ പാലക്കാട് പോയി, പണിയെടുത്ത കാശ് കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ്. ഹായ് റോഷി, നമ്മൾ വനത്തിലെ വീട്ടിൽ നിന്ന് പുറകുവശത്തേക്ക് കൂടിയാണ് ഇറങ്ങുന്നത്. സോ ഈ കണ്ടം തരിശായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തന്നെ സ്ഥലമാണ്, ഇത് തരിശാക്കി ഇട്ടിരിക്കുകയാണ്. കാരണം എല്ലാം കൂടെ കൂടി നമുക്ക് കൃഷി ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കണ്ടം 33 സെൻറ് സ്ഥലം വെറുതെ ഇട്ടിരിക്കുക. ഇത് നമ്മുടെ പറമ്പിൻ്റെ അതിരാണ്. അതിരയിൽ പ്ലാവാണ്, പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. ചക്ക ആന പറിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ തുണിയിട്ട് ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ്. കണ്ടോ, ദേ പറമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ചിരിക്കുന്നത് ഫോറസ്റ്റിലേക്കാണ്. ഫോറസ്റ്റ് ഇവിടെ ഇങ്ങേ സൈഡിൽ തേക്കാണ്. തേക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം കാണിച്ചു തരാം. ഇത് തേക്ക്, തേക്ക് കഴിഞ്ഞിട്ട് ഇതവിടെ ഒരു വീടുണ്ട്. അത് നമ്മുടെ അയൽവക്കം തന്നെയാണ്. അതായത് വഴി രണ്ടര ഡിവൈഡ് ചെയ്ത് വന്നാൽ റൈറ്റ് സൈഡ് വഴി കൂടെയാണ് നമ്മൾ പോയത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ലെഫ്റ്റ് സൈഡ് വീടിൻ്റെ റോട്ടിൽ കൂടെയാണ്. അപ്പോൾ ഉള്ളൊരു വീടാണത്. അതിനുശേഷം നമ്മൾ വീണ്ടും മെയിൻ റോട്ടിലെത്തി. സോ ലെഫ്റ്റ് സൈഡ് റോട്ടിൽ കൂടെ വരുമ്പോൾ ആദ്യം കാണുന്ന വീടാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും റോഡ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയാൽ ഒരു 10-20 വീടുകളുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ വനമാണ്, വനം. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ വഴി രണ്ടര ഡിവൈഡ് ചെയ്ത് പോകുന്നു. അതിനകത്ത് റൈറ്റ് സൈഡിൽ കൂടെയായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോയത്. തിരിച്ചു വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടെയാണ്. ആ വഴി ഇതാ ഇതാണ്. അതിനുശേഷം ഓടി കാണിച്ചു തരാം. സോ നമ്മൾ വീണ്ടും അവിടെ എത്തി. അതിനുശേഷം ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റൈറ്റ് സൈഡ്, ഞാൻ വരുന്ന ലെഫ്റ്റ് സൈഡ്. ഇത് നമ്മൾ സ്ഥിരം ആനയെ കാണുന്ന സ്ഥലം. അതായത് സ്ഥിരം ആനനെ കാണുന്ന സ്ഥലത്തിന് ആനക്കുഴി എന്നാണ് പറയുക. സോ അതിനുശേഷം ക്യാമറ തിരിക്കുമ്പോൾ നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു. നമ്മൾ തിരിച്ച് പോവുകയാണ്. കാരണം എനിക്ക് ഒരു അത്യാവശ്യം തീർക്കാനുണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്തിനാ വനത്തിലെ വീടെന്ന് പറയുന്നേ, ഇത് വനത്തിനടുത്തല്ലേ എന്ന്. അല്ല, നമ്മുടെ വീട് വനത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്ത്, വനത്തിന് ഉള്ളിൽ, ജനവാസമുള്ള സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുന്ന 900 മീറ്ററോളം വന്നു കഴിയുമ്പോൾ വനത്തിനുള്ളിൽ 23 ആളുകൾ താമസിക്കുന്നുണ്ട്. പണ്ട് ദാരിദ്ര്യമൊക്കെ വന്ന സമയത്ത് 1800s രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന സമയത്ത്, ദാരിദ്ര്യം വന്ന സമയത്ത് അന്നൊക്കെ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരുന്നത് അരിയാണ്. അങ്ങനെ അന്ന് ദാരിദ്ര്യമാണ്. അപ്പോൾ ആ സമയത്ത് രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെ കൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങളുണ്ടോ, സംശയമുള്ളൊരു കാരണന്മാരോട് ചോദിച്ചാൽ മതി, എവിടെയൊക്കെ കൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ കയ്യേറി നിങ്ങൾക്ക് കൃഷി ചെയ്യാമെന്ന്. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ സമയത്ത് ഈ കയ്യേറിയ സ്ഥലങ്ങളിൽ ആളുകൾ താമസിക്കുകയും പിന്നീട് ഈ സ്ഥലങ്ങൾക്ക് പട്ടയമുണ്ട്, BTR രേഖകൾ, അതായത് ബേസിക് ടാക്സ് റെക്കോർഡ്സുകളുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ ആധികാരികമായ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എന്താണ് കേസ്, വനം വകുപ്പിനെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന കേസ് നിലനിൽക്കുമോ തുടങ്ങിയ വിശദീകരണങ്ങൾ നാളത്തെ രണ്ടാം ഭാഗത്തിൽ ഞാൻ പറയാം. ഇന്നേ ദിവസത്തെ 75 ഹാർഡ് ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങുന്നു. ഹായ്, ഞാൻ മെയ്മോൾ, പൈനാടത്ത് ഡേവീസ്.